നമസ്കാരം, എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാസപ്പടി വിവാദ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നേരിട്ട വമ്പൻ തിരിച്ചടിയെക്കുറിച്ചാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വരെ ഇതൊരു അപമാനകരമായ കാര്യമാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇന്ന് CPMനും പിണറായി വിജയനും ഒരു നിർണായക ദിവസം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും, കാരണം പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസിൽ അന്വേഷണം തുടരാമെന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വിധിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു ഒറ്റ വരിയിലൂടെയാണ് കർണാടക ഹൈക്കോടതി ഇപ്പം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നീട് വ്യക്തമാവുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെന്തായാലും തീർച്ചയായിട്ടും SFOI അന്വേഷണത്തിന് തീർച്ചയായിട്ടും എന്താണ് ഒരു കരുത്ത് പകരുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇത് ശരിക്കും തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു CMRL കമ്പനിയുടെ ഉടമയും ആദായ നികുതി വകുപ്പും തമ്മിൽ ഒരു കേസ് ഉണ്ടാവുകയാണ്. ആ കേസ് ഉണ്ടായപ്പോൾ അതിലൂടെ കണക്കിൽപ്പെടാത്ത കുറെ രേഖകളില്ലാത്ത കുറെ പണം കണ്ടുകിട്ടുകയും അതിലൂടെയാണ് പിണറായി വിജയന്റെ മകളുടെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരങ്ങൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പും പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ശക്തമായി വരുന്നത് തെളിവുകളോടെ വരുന്നത് ഇതാദ്യമായിട്ടാണ്. അതിലൂടെയാണ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നത്. 1.5 കോടിയിലധികം രൂപയാണ് ഒരു ബന്ധവുമില്ലാതെ ഒന്നും ചെയ്തു കൊടുക്കാതെ തന്നെ വീണ വിജയന്റെ കമ്പനിയിലേക്ക് പോയിരിക്കുന്നത്. അതിലൂടെയാണ് ആദ്യം തന്നെ രാഷ്ട്രീയ വിവാദം ഇത്രയും കത്താൻ കാരണം. എല്ലാത്തിനും ഉപരി ഇതൊരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. അപ്പൊ അത് തന്നെ ഒരു അപമാനകരമായ കാര്യമാണ്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, വേറൊരു പാർട്ടി നേതാവിൻ്റെ മകൾക്കും കിട്ടാത്ത ഒരു പരിഗണനയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കേസിൽ കിട്ടിയത്. നമ്മൾ തുടക്കം മുതൽ നോക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മുഖ്യമന്ത്രി വലുതായിട്ട് പ്രതികരിക്കത്തില്ല. വീണ വിജയൻ്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും വലുതായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല, വീണ വിജയനും പ്രതികരിക്കത്തില്ല. പക്ഷേ പാർട്ടി നേതാക്കളെ, MV ഗോവിന്ദൻ അടക്കമുള്ള ബാക്കി എല്ലാ നേതാക്കളും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ അതേസമയം നോക്കുകയാണെങ്കിൽ കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി ഇതുപോലൊരു കേസിൽ പെട്ട് ജയിലിൽ വരെ കഴിഞ്ഞതാണ്. പക്ഷേ ആ ഒരു സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി. പക്ഷെ ആ ഒരു സമയത്ത് കോടിയേരിയുടെ മകന് കിട്ടാത്ത ഒരു പ്രാധാന്യമാണ് ഇവിടെ വീണ വിജയന് കൊടുക്കുന്നത്. അപ്പം അതിലൂടെ എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയോ ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രതിരോധം തീർത്ത് മുന്നോട്ട് വരുന്നതെന്നതിന് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് എല്ലാത്തിനും ഉപരി ഇത് പിണറായി വിജയന് കിട്ടിയ പണമാണെന്നാണ് ഇപ്പൊ ഒരു ഇത്. കാരണം ഇതില് വീണ വിജയൻ ഒരു മറ മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ ഒരു കമ്പനി നമുക്ക് പൈസ തരുമ്പോ അതിന് പല വിധത്തിലുള്ള നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റും പറയാൻ പറ്റില്ല. അപ്പോ പിണറായി വിജയന്റെ ഒരു ഇടനിലക്കാരി മാത്രമാണോ വീണ വിജയൻ എന്നൊരു സംശയം ഉണ്ട്. തീർച്ചയായിട്ടും അത് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വീണ വിജയന്റെ അമ്മയായ കമലയുടെ പെൻഷനിൽ നിന്ന് കിട്ടിയ പണം എടുത്തിട്ടാണ് മകള് കമ്പനി തുടങ്ങിയതാണ്. നമുക്കാർക്കും അറിയത്തില്ല ഒരാളുടെ പെൻഷൻ തുക കൊണ്ട് ഇത്രയും വലിയൊരു കമ്പനി തുടങ്ങാൻ പറ്റുമെന്ന് നമുക്കൊരിക്കലും അറിയത്തില്ല. പെൻഷൻ കിട്ടുമെന്ന് തീർച്ചയായിട്ടും അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് അനേക മാസമായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ആ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് മാത്രം പെൻഷൻ കിട്ടുകയും ആ പൈസയ്ക്കാണ് മകള് ഒരു കമ്പനി തുടങ്ങിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലായിട്ട് ഇവരുടെ വിചാരം ഇതൊരു CBI യോ ED യോ അന്വേഷണത്തിൽ ഇതെങ്ങനെയെങ്കിലൊക്കെ ഒതുങ്ങും എന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ടായിരുന്നു. ഈ SFIO വന്ന് അന്വേഷിക്കും. SFIO യുടെ പവർ എന്ന് പറഞ്ഞത് മറ്റൊരു പവറാണ്. അവർക്ക് ഒരു ഇതും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത്. ഇത് CBI യിലെങ്ങാനും ഒതുങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് SFIO അപ്രതീക്ഷിതമായിട്ട് SFIO രംഗത്ത് എത്തുന്നതും ഈ കേസ് ഏറ്റെടുക്കുന്നതും ഇപ്പൊ മുന്നോട്ട് പോകുന്നതും. നമ്മൾ കേസിന്റെ നാൾവഴികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയും പരാതികൾ വന്നിട്ടും വീണ വിജയനെതിരെ കേസ് വന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും വീണ വിജയൻ അതിനെതിരെ അന്വേഷണം നിർത്തിവെക്കണമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ SFIO അന്വേഷണം വന്ന് അതിനുശേഷമായിരുന്നു വീണ വിജയൻ രംഗത്തെത്തിയതും അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. അപ്പം വീണ വിജയന്റെ ഉള്ളിലും താൻ പെടുമോ, താൻ അറസ്റ്റിലാകുമോ എന്നുള്ളൊരു പേടി തീർച്ചയായിട്ടും ഉണ്ടായി തുടങ്ങിയെന്ന് വേണം പറയാൻ.
CPM നേതാക്കൾ പറഞ്ഞത് അന്വേഷണം വരട്ടെ, പിണറായി വിജയന്റെ മകളല്ലേ, നമുക്ക് അന്വേഷണം വരട്ടെ, അന്വേഷണം അന്വേഷണത്തിന്റെ വഴി പോട്ടെ എന്ന്. പക്ഷേ പെട്ടെന്നൊരു നിമിഷം അങ്ങനെ പറയുന്ന ആൾക്കാർ എന്തിനാണ് കർണാടക കോടതി അവിടെ പോയിട്ട് അതൊക്കെ തീർച്ചയായിട്ടും ഒരു സംശയകരമായ കാര്യം തന്നെയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന വിധി എന്തായാലും പിണറായി വിജയനും മകൾ വീണ വിജയനും തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ആരൊക്കെ മുഖ്യ പ്രതിയാകും, ഇനിയിപ്പോ പിണറായി വിജയൻ ഇതിൽ മുഖ്യ പങ്കുണ്ടോ എന്നെല്ലാം നമ്മൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണണം.